അപ്പോൾ കാറിൻ്റെ ടെസ്റ്റിംഗ് ഡേറ്റ് ഏകദേശം അടുത്ത ജനുവരി 16-ാം തീയതി ലാസ്റ്റ് ഡേറ്റാണ്. ഇന്ന് 14-ാം തീയതിയാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഏകദേശം വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ വാഷൊക്കെ ചെയ്ത് ക്ലീനാക്കി കാർ ഇട്ടേക്കുവാണ്. അപ്പോൾ ഒരു ടെസ്റ്റ് ഡ്രൈവൊക്കെ ചെയ്ത് നോക്കി. അപ്പോൾ ചെയ്ത് നോക്കിയപ്പോൾ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. അതായത് വണ്ടി നല്ല രീതിയിൽ റൺ ചെയ്ത് കഴിഞ്ഞ് ഒന്ന് ഹീറ്റായി കഴിയുമ്പോഴത്തേക്ക് വണ്ടി ഓഫാക്കിയിട്ട് പിന്നെ ഓണാക്കാൻ പാടാണ്. അതായത് വണ്ടി ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ മാത്രമേ ഓണാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ മെക്കാനിക്കിനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പം രാവിലെ ഒന്ന് വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് പിന്നെ നോക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പം വണ്ടി ഫുള്ളായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടേക്കുവാണ്. ഇനി നേരെ നാളെ ഒന്ന് വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിച്ചിട്ട് വേണം ബാക്കി എന്താണ് സംഭവിക്കുക നോക്കാനായിട്ട്. അപ്പോൾ തിങ്കളാഴ്ചയാണ്, 15-ാം തീയതിയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നാടിയായിട്ട് നമുക്ക് നേരെ വർക്ക്ഷോപ്പിൽ ഒന്ന് കൊണ്ട് കാണിച്ചിട്ട് എന്താണ് വണ്ടിയുടെ ഇപ്പോഴത്തെ പ്രശ്നം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നമ്മളിപ്പോൾ വർക്ക്ഷോപ്പിൽ വന്ന് കാണിച്ചു. അപ്പം അതിൻ്റെ കോയിൽ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കോയിൽ കംപ്ലൈൻ്റ് ആയത് മാറ്റിക്കഴിഞ്ഞാൽ എല്ലാം റെഡി ആയിക്കോളും. അതായത് കോയിൽ ഹീറ്റായി കഴിഞ്ഞാൽ പിന്നെ കൂൾ ആകുന്നിടം വരെ വണ്ടി ഓണാകാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പോഴുള്ളത്. ഇതാണ് വണ്ടിയുടെ കോയിൽ കംപ്ലൈൻ്റ് ആയിട്ടുള്ളതെങ്കിൽ നമ്മളിത് റീപ്ലേസ് ചെയ്തിട്ടാണ് പോകാൻ പോകുന്നത്. അപ്പം കംപ്ലീറ്റ് ഇപ്പോൾ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വണ്ടിയുടെ കംപ്ലൈൻ്റൊക്കെ സോൾവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് കാണാം. വണ്ടിയൊക്കെ സെറ്റായിട്ട് വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ ടെസ്റ്റിംഗ് പാസ്സാകും. സോ എന്നാൽ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നാണ് ടെസ്റ്റിംഗ് പാസ്സായിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് വണ്ടി കുറച്ച് വർക്കൊക്കെ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഓരോരോ വീഡിയോ ആയിട്ട് ഞാൻ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയാലെത്തിയിട്ടുണ്ട്. ഇനി നേരെ പോവാണ്. വണ്ടിയുടെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ കുറച്ച് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ടെസ്റ്റൊക്കെ ഊരിയിട്ട് സെറ്റ് ചെയ്യണം.